ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. ജനാധിപത്യമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂയോർക്കിൽ യു എൻ പൊതുസഭയുടെ 76-ാമത് സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവ്. ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. കേരളത്തിൽ ഇന്ന് 16671 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 120 മരണം. സംസ്ഥാനത്ത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ രംഗത്തെ ഉൽപ്പാദനം 10,000 കോടിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗുലാബ് ചുഴലിക്കാറ്റ് തീവ്രമാകും. സംസ്ഥാനത്ത് ഈ മാസം 29 വരെ കനത്ത മഴ. വാർത്തകൾ വിശദമായി. ജനാധിപത്യമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂയോർക്കിൽ നടക്കുന്ന യു എൻ പൊതുസഭയുടെ 76-ാമത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 1.5 വർഷമായി ലോകം നേരിടുന്ന കോവിഡ് പ്രതിസന്ധിക്കിടെയാണ് പൊതുസമ്മേളനം ചേരുന്നത്. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചു. കോവിഡ് വാക്സിൻ വികസിപ്പിക്കാനും കയറ്റി അയക്കാനും കഴിയുന്ന രാജ്യമായി ഇന്ത്യ മാറിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വികസനത്തിന്റെ പാതയിലൂടെ ഇന്ത്യ അതിവേഗം മുന്നേറുകയാണ്. പാവപ്പെട്ടവരുടെ ജീവിതം മെച്ചപ്പെടുത്താനും ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്താനും ഇന്ത്യ നിരവധി നടപടികൾ സ്വീകരിച്ചു. ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഭീകരവാദമാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. അഫ്ഗാനിസ്ഥാൻ മണ്ണിനെ ഭീകരവാദത്തിനായി ഉപയോഗിക്കാൻ അനുവദിക്കരുതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇത് 7-ാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എൻ പൊതുസഭാ സമ്മേളനത്തെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം വെർച്വലായിരുന്നു അഭിസംബോധന. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. ഹോട്ടലുകളും ബാറുകളിലും ഇരുന്ന് കഴിക്കുന്നതിനുള്ള വിലക്ക് പിൻവലിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതേസമയം തിയേറ്ററുകൾ തുറക്കാൻ അനുമതിയില്ല. 2 ഡോസ് വാക്സിനേഷൻ സ്വീകരിച്ച ആളുകൾക്കായി ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ബാറുകളിലും ഇൻഹൗസ് ഡൈനിങ് അനുവദിക്കാമെന്നാണ് കാണുന്നത്. 2 ഡോസ് വാക്സിനേഷൻ സ്വീകരിച്ച തൊഴിലാളികളെ ഉൾപ്പെടുത്തിയായിരിക്കണം ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ഭക്ഷണം കഴിക്കാനെത്തുന്നവർക്കുള്ള വാക്സിനേഷൻ നിബന്ധന 18 വയസ്സിന് താഴെയുള്ളവർക്ക് ബാധകമല്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിറ്റിംഗ് കപ്പാസിറ്റിയുടെ 50% മാത്രമേ അനുവദിക്കൂ. അകലം പാലിച്ച് തന്നെ ഇരിപ്പിടമൊരുക്കണം. AC സംവിധാനങ്ങൾ ഉപയോഗിക്കാതിരിക്കണം. ജനലുകളും വാതിലുകളും പരമാവധി തുറന്നിടാനുള്ള സൗകര്യം ഏർപ്പെടുത്തണം. സംസ്ഥാനത്ത് ഇന്ന് 16671 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം ജില്ലയിലാണ് കൂടുതൽ. 2500 രോഗികൾ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 114627 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 120 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 24248 ആയി. 14242 പേർ രോഗമുക്തി നേടി. പൊതു താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സംസ്ഥാനത്തെ IT മേഖലയുടെ വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. IT സെക്ടറിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. IT അനുബന്ധ മേഖലകളിലെ തൊഴിലാളികൾക്കായുള്ള ക്ഷേമ പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. മാന്യമായ വേതനവും തൊഴിൽ സുരക്ഷിതത്വവും ഉൾപ്പെടെ തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്താൻ ഉത്തരവാദിത്തത്തോടെയുള്ള ഇടപെടലുകളാണ് ഗവൺമെന്റ് നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങളുമായി റേഡിയോയിലൂടെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പരിപാടിയുടെ 81-ാം പതിപ്പ് നാളെ. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ കേന്ദ്രങ്ങളിലൂടെയും www.newsonair.com എന്ന വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും ഇത് കേൾക്കാനാകും. ഓൺലൈൻ ഗെയിമിന് അടിമപ്പെടുന്ന കുട്ടികളെ സമൂഹത്തിന്റെ പൊതുധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററുകൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പോലീസിനായി പണികഴിപ്പിച്ചതും നവീകരിച്ചതുമായ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മാതൃകാപരമായ പ്രവർത്തനം വഴി ജനസേവനത്തിന്റെ പ്രത്യേക മുഖമാകാൻ പോലീസിന് കഴിഞ്ഞു. പോലീസിലെ മാറ്റം ജനം സ്വീകരിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന വൈദ്യുതിയിൽ ഗണ്യമായ കുറവുണ്ടായ സാഹചര്യത്തിൽ രാത്രി 10:30 വരെ വൈദ്യുതി ഉപഭോഗത്തിൽ ഉപഭോക്താക്കൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കൽക്കരി ദൌർലഭ്യം മൂലം ഉത്തരേന്ത്യയിലെ താപവൈദ്യുതി നിലയങ്ങളിലടക്കം ഉൽപ്പാദനത്തിൽ കുറവ് അനുഭവപ്പെട്ട സാഹചര്യത്തിലാണിത്. വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന ആയുഷ് വകുപ്പിന് കീഴിലുള്ള ആയുഷ് സ്ഥാപനങ്ങളിലെ 5.17 കോടി രൂപയുടെ 12 പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് ഓൺലൈൻ വഴി നിർവഹിച്ചു. ആയുഷ് മേഖലയ്ക്ക് ഈ സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് വീണ ജോർജ് പറഞ്ഞു. 2021 ഓഗസ്റ്റ് 14 നടത്തിയ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റിന്റെ ഫലം പ്രസിദ്ധീകരിച്ചു. www.lbscenter.kerala.gov.in/prdkerala.gov.in ഫലം ലഭ്യമാണ്. ആകെ 10,067 പേർ പരീക്ഷ എഴുതിയതിൽ 2,598 പേർ വിജയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. ബംഗാൾ ഉൾക്കടലിലുണ്ടായ ന്യൂനമർദ്ദം ഇന്ന് രാത്രിയോടെ തീവ്രമായേക്കും. ഗുലാബ് ചുഴലിക്കാറ്റായി മാറുന്ന ന്യൂനമർദ്ദം നാളെ കര തൊടാൻ സാധ്യതയുള്ളതിനാൽ ആന്ധ്ര ഒഡീഷ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതേ തുടർന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തി. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം കേരളത്തിലും പ്രകടമാകുമെന്നാണ് സൂചന. സംസ്ഥാനത്ത് ഈ മാസം 29 കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ശക്തമായ മഴ തുടരും. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിലും തെക്കുകിഴക്കൻ അറബിക്കടലിലും ഈ മാസം 26-27 തീയതികളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും കന്യാകുമാരി മേഖലകളിലും ഗൾഫ് ഓഫ് മാന്നാർ പ്രദേശങ്ങളിലും ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ഈ ദിവസങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ആസാദി കാ അമൃത് മഹോത്സവത്തിനോടനുബന്ധിച്ച് മലപ്പുറം തിരൂരിൽ നെഹ്റു യുവകേന്ദ്രയുടെ മെഗാ ഫിറ്റ് ഇന്ത്യ ഫ്രീഡം റൺ നടന്നു. തിരൂർ MES സ്കൂളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായി ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം ശ്രോതാക്കൾക്കായി നടത്തുന്ന ചോദ്യോത്തര പരിപാടിയിലെ ഈ ആഴ്ചയിലെ ചോദ്യം: ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ കേരളവർമ്മ പഴശ്ശിരാജയുടെ സ്മാരകമായ പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഈ ചോദ്യത്തിന്റെ ഉത്തരം ആസാദി radioquiz@gmail.com എന്ന ഇമെയിലിൽ അറിയിക്കുക. ഉത്തരത്തോടൊപ്പം പേരും ഫോൺ നമ്പറും വയ്ക്കുക. ശരിയുത്തരം ആദ്യം അയക്കുന്ന വിജയിയെ നാളെ അറിയിക്കുന്നതാണ്. ചോദ്യവും ഉത്തരം അയക്കുന്ന രീതിയും കൂടുതൽ വിവരങ്ങളും അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജായ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം സന്ദർശിക്കുക. എല്ലാ ശ്രോതാക്കളും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചങ്ങനാശ്ശേരി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലവിൽ നിശ്ചയിച്ചിട്ടുള്ള സമയപരിധിക്ക് മുൻപ് പൂർത്തീകരിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. കളക്ടറേറ്റിൽ പദ്ധതിയുടെ നിർവ്വഹണ പുരോഗതി അവലോകന യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരാർ പ്രകാരം 2023 ജൂണിലാണ് നിർമ്മാണം പൂർത്തീകരിക്കേണ്ടത്. കുടുംബങ്ങളിലെ പോഷകാഹാര ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന അഗ്രി ന്യൂട്രി ഗാർഡൻ ക്യാമ്പയിന് എറണാകുളം ജില്ലയിലെ കരുമാലൂർ പഞ്ചായത്തിൽ തുടക്കമായി. വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് ഫലവൃക്ഷ തൈനട്ട് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. DCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് VM സുധീറിന് അതൃപ്തിയുള്ളതായി അറിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സുധീരനെ നേരിൽ കണ്ട് സംസാരിക്കുമെന്നും സതീശൻ പറഞ്ഞു. സുധീരൻ രാജിവച്ചത് ദൌർഭാഗ്യകരമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന്റെ സാന്നിധ്യം രാഷ്ട്രീയകാര്യ സമിതിയിൽ വേണം. നേട്ടത്തിനുവേണ്ടി ആരുമായും കൂട്ടുകൂടുമെന്ന മനോഭാവമാണ് CPMനെന്നും കോട്ടയം നഗരസഭ അവിശ്വാസ പ്രമേയ വിഷയത്തിൽ ഉമ്മൻചാണ്ടി പറഞ്ഞു. കോട്ടയം നഗരസഭയിൽ BJPയുടെ ഒരാളെങ്കിലും പിന്തുണച്ചാൽ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെക്കുമെന്ന് മന്ത്രി VN വാസവൻ. BJPയുടെയോ SDPAയുടെയോ പിന്തുണ ഒരിടത്തും സ്വീകരിക്കില്ല എന്നത് പ്രഖ്യാപിത നയം. അതിൽ മാറ്റമുണ്ടാകില്ലെന്നും ശ്രീവാസവൻ കോട്ടയത്ത് പ്രതികരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനാധിപത്യമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂയോർക്കിൽ UN പൊതുസഭയുടെ 76th സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവ്. ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. കേരളത്തിൽ ഇന്ന് 16,671 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 120 മരണം. സംസ്ഥാനത്ത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ രംഗത്തെ ഉൽപ്പാദനം 10,000 കോടിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗുലാബ് ചുഴലിക്കാറ്റ് തീവ്രമാകും. സംസ്ഥാനത്ത് ഈ മാസം 29 കനത്ത മഴ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.